നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഏറ്റവും ഒടുവിലത സ്വർണ്ണ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുള്ള കഥകൾ പുറത്തു വരുമ്പോൾ ഒരു പേര് അത് കേരളം വീണ്ടും ചർച്ച ചെയ്യുകയാണ്. റസിയുണ്ണി. ആരാണ് ശ്രീമതി റസിയുണ്ണി? അത് വമ്പൻ സ്രാവാണോ? ചില വാട്സാപ്പ് ചാറ്റുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, റസിയുണ്ണിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വീണ്ടും മാധ്യമ വാർത്തകളിൽ ഇടം പിടിക്കുമ്പോൾ കേരളം ഉറ്റുനോക്കുകയാണ്. ഇനിയും കുടുങ്ങാനുള്ളത് ആരൊക്കെയാണ്? നയതന്ത്ര പാഴ്സൽ സ്വർണ്ണക്കടത്തിൽ പുതിയൊരു കഥാപാത്രത്തിന് പിന്നാലെയാണ് കേരളം ഇപ്പോഴുള്ളത്. ശ്രീമതി റസിയുണ്ണി കേസിലെ കള്ളപ്പണം വെളുപ്പിക്കൽ ഇടപാടുമായി ബന്ധപ്പെട്ട് ED എം ശിവശങ്കറിനെ പ്രതിചേർത്ത് സമർപ്പിച്ച പുതിയ കുറ്റപത്രത്തിൽ ഈ പേര് കടന്നു വന്നതോടെ ഇനി മറ്റൊരു വമ്പൻ സ്രാവ് കൂടി ഉണ്ടോ? അല്ലെങ്കിൽ റസിയുണ്ണി ആരാണ്? യഥാർത്ഥ പേര് ഇതുതന്നെയാണോ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. വിവാദ കൺസൾട്ടൻസി സ്ഥാപനമായ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സുമായി ബന്ധപ്പെടുത്തി 80 ലക്ഷം രൂപയുടെ അഴിമതിയെക്കുറിച്ചും സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വാർത്തകളെക്കുറിച്ചും ശിവശങ്കർ ദിനം പ്രതി റസിയുണ്ണിയുമായി വാട്സാപ്പ് ചാറ്റ് നടത്തിയതിൻ്റെ വിശദാംശങ്ങൾ കുറ്റപത്രത്തിൽ ഉണ്ട് എന്നത് തന്നെയാണ് ഈ പേരിനെ, ശ്രീമതി റസിയുണ്ണി എന്ന പേരിനെ ഇത്രയുമധികം കേരളം ചർച്ച ചെയ്യാൻ കാരണമായത്. എന്നാൽ ഈ റസിയുണ്ണി ആരാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. അതുതന്നെയാണ് ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലുകൾ വീണ്ടും ആ പേരുമായി ബന്ധപ്പെട്ട് ചുറ്റിത്തിരിയുന്നതും. കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ മൊഴി രേഖപ്പെടുത്തിയവരുടെ കൂട്ടത്തിലും ഇങ്ങനെ ഒരാളില്ല എന്നതുകൂടി ചേർത്ത് വായിക്കണം. പേരിനൊപ്പമുള്ള ശ്രീമതി എന്ന പ്രയോഗത്തിലൂടെയാണ് സ്ത്രീയാണെന്ന് കരുതുന്നത്. അതായത് ശ്രീമതി റസിയുണ്ണി എന്നുള്ള പ്രയോഗത്തിലൂടെയാണ് സ്ത്രീയാണെന്ന് കരുതുന്നത്. കേസിലെ പ്രതികളായ സരിത, സ്വപ്ന എന്നിവരെക്കുറിച്ച് ശിവശങ്കർ ശ്രീമതി റസിയുണ്ണിയുമായി വിശദമായി ചാറ്റ് ചെയ്യുന്നുണ്ടെന്ന് കുറ്റപത്രം പറയുന്നുണ്ട്. ലൈഫ് മിഷൻ ഇടപാടിൽ 1.08 കോടി രൂപ കോഴ ലഭിച്ച ശേഷം യൂണിടാക് ബിൽഡേഴ്സിനെ ശിവശങ്കർ പലർക്കും ശുപാർശ ചെയ്തതിൻ്റെ വിവരങ്ങളും ED ലഭിച്ചിരുന്നു. ഇതേ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് ശിവശങ്കർ ഉത്തരം നൽകിയില്ല എന്നും കുറ്റപത്രത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിൽ നേരത്തെ സ്വപ്ന, സുരേഷ്, PS സരിത്, സന്ദീപ് നായർ എന്നിവർക്കെതിരെ ED കുറ്റപത്രം നൽകിയിരുന്നു. കേസിൽ ശിവശങ്കറിന് ആഴത്തിലുള്ള പങ്കുണ്ട് എന്ന് കണ്ടെത്തിയതോടെയാണ് അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചത്. ശിവശങ്കറിന്റെ കഴിഞ്ഞ ജന്മദിനത്തിൽ സ്വപ്ന ഐഫോൺ സമ്മാനിച്ച കാര്യവും 2018 ജന്മദിനത്തിൽ വില കൂടിയ വാച്ച് സമ്മാനിച്ച കാര്യവും ശിവശങ്കറിന്റെ മൊഴികളായി കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. IAS ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ വില കൂടിയ സമ്മാനങ്ങൾ വാങ്ങുന്നത് നിയമവിരുദ്ധമല്ലേ എന്ന് ED ശിവശങ്കറിനോട് ചോദിച്ചപ്പോൾ അടുത്ത ബന്ധുക്കളിൽ നിന്നും കുടുംബ സുഹൃത്തുക്കളിൽ നിന്നും ജന്മദിന സമ്മാനങ്ങൾ വാങ്ങുന്നതിൽ തെറ്റില്ല എന്നാണ് ശിവശങ്കർ മറുപടി നൽകിയത്. ഏതായാലും മറുപടികൾ എന്തുമായിക്കൊള്ളട്ടെ, ഏറ്റവും പ്രധാനം കുറ്റപത്രത്തിൽ പുതുതായി വന്നിരിക്കുന്ന ആ പേര് ശ്രീമതി റസിയുണ്ണി, ആ പ്രയോഗം അതുതന്നെയാണ്. റസിയുണ്ണി ആര് എന്നൊരു വലിയ നിർണായകമായ ചോദ്യം അങ്ങനെ തന്നെ അവശേഷിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ രേഖപ്പെടുത്തിയ മൊഴികളിൽ റസിയുണ്ണി എന്നൊരു പേരില്ല. അതേസമയം വാട്സപ്പ് ചാറ്റിൽ ശ്രീമതി റസിയുണ്ണിയുണ്ട്. ഓരോ ദിവസത്തെയും വിവരങ്ങൾ കൃത്യമായി റസിയുണ്ണിയെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീമതി റസിയുണ്ണി എന്ന പ്രയോഗം, അത് സ്ത്രീയാണോ പുരുഷനാണോ, വമ്പൻ സ്രാവാണോ, വലിയ ബോസാണോ, വലിയ കണ്ണിയാണോ, ഇത്തരം ചോദ്യങ്ങൾ തന്നെയാണ് ഒരിടവേളയ്ക്ക് ശേഷം കേരളത്തിൻ്റെ ഈ സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള ചിത്രത്തിലേക്ക് ഉയർന്നു വന്നിരിക്കുന്നത്. ഏതായാലും കുറ്റപത്രത്തിൽ കാര്യങ്ങൾ അക്കമിട്ട് കൃത്യമായി നിരത്തിയിട്ടുണ്ട്. 2019 April 2 വാട്സപ്പ് സന്ദേശങ്ങളിൽ നിന്ന് നയതന്ത്ര പാഴ്സൽ വിട്ടുകിട്ടാൻ ശിവശങ്കർ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടതായി തെളിഞ്ഞിട്ടുണ്ട്. ഇക്കാര്യം കൊച്ചിയിലെ കസ്റ്റംസ് ക്ലിയറിംഗ് ഏജൻസിയായ കപ്പിത്താൻസിലെ വർഗീസ് ജോർജ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇക്കാര്യം കോൺസുലേറ്റിൽ അറിയിക്കാൻ വിളിച്ചപ്പോൾ PS സരിത്ത് ഫോണെടുത്തു. വൈകാതെ വെല്ലിംഗ്ടൺ ഐലൻഡിലെ കസ്റ്റംസ് ഹൗസ് ഓഫീസിലേക്ക് ഫോൺ വിളിയെത്തി. അന്ന് നയതന്ത്ര പാഴ്സൽ തുറന്ന് പരിശോധിക്കാൻ കസ്റ്റംസ് തീരുമാനിച്ചെങ്കിലും ശിവശങ്കറിന്റെ ഫോൺ വിളി എത്തിയതോടെ പരിശോധന ഒഴിവാക്കി വിട്ടുകൊടുത്തു. സിയാലുമായി ബന്ധപ്പെട്ട ജസ്റ്റോ, സതീഷ് എന്നിവരുടെ ഫോൺ നമ്പറുകൾ ശിവശങ്കറും സ്വപ്നയും വാട്സപ്പ് വഴി കൈമാറി. അവരെ അറിയുമോ എന്ന ചോദ്യത്തിന് ശിവശങ്കർ ഇല്ലെന്നാണ് മറുപടി നൽകിയത്. സ്വപ്നയ്ക്ക് ശിവശങ്കർ അയച്ച മറ്റൊരു സന്ദേശത്തിൽ പറയുന്ന ഇക്കാര്യങ്ങളിൽ ഇനി കൂടുതലായി ഇടപെടരുത്, എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാൽ കുറ്റം മുഴുവൻ അവർ നിന്റെ തലയിൽ കെട്ടിവെക്കും എന്ന സംഭാഷണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ സന്ദേശം അയച്ച സന്ദർഭം ഓർമ്മയില്ല എന്ന് ശിവശങ്കർ മൊഴി നൽകിയിരിക്കുന്നു. ഏതായാലും അടിപൊടി ദുരൂഹതകൾ നിറഞ്ഞ സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ ഇനിയും
പല കണ്ണികളും മറനിക്ക് പുറത്തു വരാനുണ്ട് എന്നത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് അല്ലെങ്കിൽ തെളിയിക്കുകയാണ് ശ്രീമതി റസിയുണ്ണി എന്ന പേര് ശിവശങ്കർ നിരന്തരമായി അയച്ച സന്ദേശങ്ങൾ അതിന് റസിയുണ്ണിയുടെ മറുപടികൾ ഇനിയും കുറ്റപത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപക്ഷെ ഒളിഞ്ഞിരിപ്പുണ്ടാകാം നിശ്ചിതമായി തന്നെ ഇ ഡി ഈ കേസ് അന്വേഷിക്കുമ്പോൾ ഇ ഡിയുടെ നിർണായകമായ ഇടപെടലുകൾക്കൊടുവിൽ ഈ കേസിൽ വിശദമായൊരു വഴിത്തിരിവ് ഉണ്ടാകും എന്ന് തന്നെയാണ് കേരള സമൂഹം പ്രതീക്ഷിക്കുന്നത് ഒപ്പം ആരാണ് ശ്രീമതി റസിയുണ്ണി എന്ന ചോദ്യത്തിന് അധികം വൈകാതെ ഒരു ഉത്തരം കണ്ടെത്താൻ ഇ ഡിക്കാകും എന്ന് തന്നെയാണ് കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്